നമസ്കാരം. ന്യൂസ് അറ്റ് വൺ തുടങ്ങുന്നു. തലക്കെട്ട്. കെ സുധാകരന്റെ സാമ്പത്തിക സ്രോതസ്സിനെക്കുറിച്ചും അന്വേഷണം. 15 വർഷത്തെ വരുമാനവും സ്വത്ത് സമ്പാദനവും പരിശോധിച്ച് വിജിലൻസ് അന്വേഷിക്കുന്നു. ഇപ്പം വന്നിരിക്കുന്നത് പിന്നെ കാലിക്കറ്റിൽ നിന്ന് മറ്റുള്ള ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ്, ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. സംസ്ഥാന പോലീസാണ്. ചോദ്യം ചെയ്യാനൊന്നും വിളിപ്പിച്ചിട്ടില്ല. എന്റെ വൈഫിന്റെ അക്കൗണ്ടൊക്കെ പരിശോധിക്കാൻ വേണ്ടിയുള്ള ഡീറ്റെയിൽസിന് ചോദിച്ചിട്ടുണ്ട്. 2021 കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണമെന്ന് വിജിലൻസ്. സുധാകരനെതിരെ തെളിവുകൾക്ക് ക്ഷാമമില്ലെന്ന് എം വി ഗോവിന്ദൻ. തമിഴ്നാട്ടിൽ വീട്ടമ്മമാർക്ക് സെപ്റ്റംബർ മുതൽ സർക്കാർ ശമ്പളം. പ്രതിമാസം 1000 രൂപ വീതം കിട്ടും. തീരുമാനം സ്റ്റാലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ. ആനുകൂല്യം റേഷൻ കാർഡിൽ പേരുള്ള മറ്റ് വരുമാന മാർഗങ്ങൾ ഇല്ലാത്ത വീട്ടമ്മമാർക്ക്. പുതിയ അധ്യയന വർഷത്തിലും സ്കൂളുകളിലെ ഉച്ചഭക്ഷണ വിതരണ പ്രതിസന്ധിക്ക് പരിഹാരമില്ല. തുക കൂട്ടണമെന്നാവശ്യപ്പെട്ട് പ്രധാന അധ്യാപകർ കോടതിയെ സമീപിച്ചിട്ടും ഇടപെടാതെ സർക്കാർ. പച്ചക്കറിക്കടക്കം വില കുതിക്കുമ്പോൾ സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കുന്ന അധ്യാപകർ കടക്കെണിയിൽ. വിദ്യാഭ്യാസ മന്ത്രിയെ കരിങ്കൊടി കാണിക്കാനെത്തിയ എം എസ് എഫ് പ്രവർത്തകരെ കൈവിലങ്ങുവെച്ച് വൈദ്യപരിശോധനയ്ക്കെത്തിച്ചതിൽ വ്യാപക പ്രതിഷേധം. തീവ്രവാദികളെ കൊണ്ടുപോകും പോലെയെന്ന് മുസ്ലിം ലീഗ്. ഇവിടെ ഒരു പന്തിയിൽ രണ്ട് രീതിയിൽ വിളമ്പുന്ന ഒരു അവസ്ഥയാണുള്ളത്. എസ് എഫ് ഐക്ക് ഒരു നീതിയും എം എസ് എഫിന് വേറൊരു നീതിയുമാണ്. തീവ്രവാദ പ്രസ്ഥാനത്തിൻ്റെ ആളുകളെ കൊണ്ടുപോകുന്ന പോലെയാണ് രണ്ട് വിദ്യാർത്ഥികളെ കയ്യാമം വെച്ച് കൊണ്ടുപോകുന്നത്. പോലീസ് സി പി എമ്മിന് വീടുപണി ചെയ്യുന്നുവെന്ന് വി ഡി സതീശൻ. കോഴിക്കോട് കമ്മീഷണർ ഓഫീസിലേക്ക് എം എസ് എഫ് പ്രതിഷേധം. കെ സുധാകരനെതിരായ 2021 പരാതിയിൽ വീണ്ടും അന്വേഷണം തുടങ്ങി വിജിലൻസ്. ചുരക്കൽ രാജാ സ്കൂൾ വാങ്ങിക്കാനായി 16 കോടി രൂപ പിരിച്ചുമുക്കിയെന്ന സുധാകരന്റെ പഴയ ഡ്രൈവറുടെ പരാതിയിലാണ് അന്വേഷണം. ശമ്പള വിവരങ്ങൾ നൽകണമെന്നാവശ്യപ്പെട്ട് സുധാകരന്റെ ഭാര്യ ജോലി ചെയ്തിരുന്ന സ്കൂളിന് വിജിലൻസ് നോട്ടീസ് നൽകി. ചോദ്യം ചെയ്യാനൊന്നും വിളിപ്പിച്ചിട്ടില്ല. എന്റെ വൈഫിന്റെ അക്കൗണ്ടൊക്കെ പരിശോധിക്കാൻ വേണ്ടിയുള്ള ഡീറ്റെയിൽസിന് ചോദിച്ചിട്ടുണ്ട്. ചോദ്യം ചെയ്യാനൊന്നും വിളിപ്പിച്ചിട്ടില്ല. എൻ്റെ വൈഫിൻ്റെ അക്കൗണ്ടൊക്കെ പരിശോധിക്കാൻ വേണ്ടിയുള്ള ഡീറ്റെയിൽസിന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ് എന്ന് എനിക്കറിയില്ല. ഇനി ഏത് അക്കൗണ്ട് പരിശോധിച്ചാലും എൻ്റെ സാമ്പത്തിക വരുമാനത്തെക്കുറിച്ചും സ്രോതസ്സിനെക്കുറിച്ചും ഒക്കെ എന്ത് പരിശോധിക്കാനും ഞാൻ തയ്യാർ, ഞാൻ സഹകരിക്കാൻ തയ്യാർ. എവിടെയെങ്കിലും കള്ളപ്പണമോ മറ്റോ ഉണ്ടെങ്കിൽ പിടിച്ചെടുത്തോട്ടെ, ശിക്ഷിച്ചോട്ടെ, ശിക്ഷ വാങ്ങാനും ഞാൻ തയ്യാർ. കെ സുധാകരന്റെ ഭാര്യ അധ്യാപികയായി ജോലി ചെയ്ത കാടാച്ചിറ സ്കൂളിനാണ് ശമ്പള വിവരങ്ങൾ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയത്. 20 വർഷത്തിനിടയിലെ ശമ്പള കണക്കാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് ആദ്യ നടപടി മാത്രമാണെന്നും പിന്നാലെ സുധാകരന്റെ വരുമാനവും അക്കൗണ്ടുകളും സ്വത്തും പരിശോധിക്കുമെന്നും വിജിലൻസ് സ്പെഷ്യൽ സെൽ വ്യക്തമാക്കി. ചിറക്കൽ സ്കൂൾ ഏറ്റെടുക്കാൻ നടത്തിയ പണപ്പിരിവുമായി ബന്ധപ്പെട്ട് 2021 സുധാകരൻ ഡ്രൈവറായിരുന്ന പ്രശാന്ത് ബാബു നൽകിയ പരാതി അനുസരിച്ചാണ് അന്വേഷണം. സുധാകരൻ മന്ത്രിയായ കാലയളവിലേതടക്കം വരുമാനവും സ്വത്ത് സമ്പാദനവുമാണ് അന്വേഷിക്കുന്നത്. പുതിയ അന്വേഷണമല്ലെന്നും 2021 തുടങ്ങിയതാണെന്നും വിജിലൻസ് സ്പെഷ്യൽ സെൽ വിശദീകരിക്കുന്നു. സ്പെഷ്യൽ സെൽ എസ് പി അബ്ദുൾ റസാഖിന് നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തുന്നത്. പരാതിക്കാരനായ പ്രശാന്തിൽ നിന്ന് നാളെ വിജിലൻസ് മൊഴിയെടുക്കും. ഞാൻ സത്യസന്ധമായ കാര്യങ്ങൾ മുമ്പേ കൊടുത്തതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഞാൻ ആ കാര്യങ്ങൾ വിജിലൻസിന് മുമ്പാകെ പരാതിപ്പെടാൻ, വീണ്ടും ആവർത്തിക്കാൻ, അതിൻ്റെ കാര്യങ്ങൾ മൊഴി കൊടുക്കാൻ ഞാൻ പോവുകയാണ്. രാജാസ് സ്കൂളുമായി ബന്ധപ്പെട്ടിട്ട് 16 കോടിയുടെ അഴിമതി നടത്തിയിട്ടുണ്ട്. ആ കാര്യങ്ങളും മറ്റ് എൻ്റെ അറിവിൽപ്പെട്ട കാര്യങ്ങളും ആണ് ഞാൻ വിജിലൻസിന് എസ് പിക്ക് പരാതി നൽകി. മോൺസ്റ്റർ കേസുമായി അന്വേഷണത്തിന് ബന്ധമില്ലെന്നാണ് വിജിലൻസിന്റെ വിശദീകരണം. 2 വർഷം വൈകി അന്വേഷണം ഇപ്പോൾ സജീവമായതിന് കാരണം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ തന്നെയാണെന്ന് സുധാകരനും കോൺഗ്രസും ആരോപിക്കുന്നു. 16 കോടി രൂപ പിരിച്ച് കണ്ണൂരിലെ ചിറക്കൽ രാജാസ് സ്കൂൾ വാങ്ങാൻ സുധാകരൻ നടത്തിയ നീക്കമാണ് കേസിന് ആധാരം. വിവാദമായതോടെ നീക്കം ഉപേക്ഷിച്ചെങ്കിലും എജു പാർക്ക് എന്ന കമ്പനിയുടെ പേരിലേക്ക് വകമാറ്റിയ തുക വെട്ടിച്ചു എന്നാണ് പരാതി. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട് കണ്ണൂർ. കെ സുധാകരനും വി ഡി സതീശനുമെതിരായ കേസുകളിൽ ആരോപണം ആവർത്തിച്ച സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കെ സുധാകരനെതിരെ തെളിവുകൾക്ക് ഒരു ക്ഷാമവുമില്ല. പുനർജനി പദ്ധതിക്കായി പ്രതിപക്ഷ നേതാവ് പിരിച്ച പണം കൊണ്ട് പാവപ്പെട്ടവർക്ക് വീടുകൾ കിട്ടിയില്ല എന്നും എം വി ഗോവിന്ദൻ കണ്ണൂരിൽ പറഞ്ഞു. പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ നിരവധിയായ തെളിവുകൾ അടിസ്ഥാനപ്പെടുത്തി, തെളിവിനൊന്നും ഒരു കുഴപ്പമില്ല, ഉറവുമില്ല, അത്രയധികം തെളിവ് അടിസ്ഥാനപ്പെടുത്തി ഒരു തട്ടിപ്പ് കേസിലെ രണ്ടാം പ്രതി എന്ന രീതിയിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് മുൻകൂർ ജാമ്യം കിട്ടിയ ഹൈക്കോടതി വിധിയെ അടിസ്ഥാനപ്പെടുത്തി പുറത്തു വന്നിരിക്കുകയാണ്.
എന്നിട്ട് എനിക്കെതിരായിട്ടും ദേശാഭിമാനിക്കെതിരായിട്ട് കേസ് കൊടുക്കുന്നെന്നല്ല പറഞ്ഞു. ഞാൻ ഇന്നലെ ഡൽഹിയിലുള്ളപ്പോൾ ഡൽഹിയിൽ നിന്ന് ഞാൻ പ്രതികരിച്ചു. കേസല്ല ഞങ്ങൾ കേസായിട്ട് നേരിട്ടുള്ളൂ, അതിലൊന്നും ഞങ്ങൾ ഭയപ്പെടുത്തേണ്ട കാര്യമില്ല. വിജിലൻസ് ക്രൈംബ്രാഞ്ച് അന്വേഷണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഹൈക്കമാൻഡിന് കാര്യങ്ങൾ ധരിപ്പിക്കാൻ കെ സുധാകരനും വി ഡി സതീശനും ദില്ലിയിൽ. 4:30 ഹൈക്കമാൻഡ് നേതൃത്വത്തെ കാണും. രാഷ്ട്രീയ പ്രേരിതമായ അന്വേഷണമാണ് നടക്കുന്നതെന്നും നിയമപരമായി നേരിടുമെന്നും കെ സുധാകരൻ വ്യക്തമാക്കി. മോൺസൺ മാവുങ്കലുമായി ബന്ധപ്പെട്ട പുരാവസ്തു തട്ടിപ്പ് കേസ്, 2021 വിജിലൻസ് കേസ്, പുനർജനീ ഭവന പദ്ധതിയുടെ പേരിലെ വിജിലൻസ് അന്വേഷണം, സർക്കാർ കേസുകൾ മുറുക്കുമ്പോൾ തങ്ങളുടെ ഭാഗം വിശദീകരിക്കാനാണ് കെ സുധാകരനും വി ഡി സതീശനും ദില്ലിയിലെത്തിയിരിക്കുന്നത്. കേസുകൾ രാഷ്ട്രീയ പ്രേരിതമെന്നാണ് ഇരുവരും വാദിക്കുന്നത്. വ്യാജ സർട്ടിഫിക്കറ്റുകളുടെ പേരിൽ CPM പ്രതിരോധത്തിലായപ്പോൾ അന്വേഷിച്ച് കഴമ്പില്ലെന്ന് കണ്ട പഴയ കേസുകൾ വീണ്ടും കുത്തിപ്പൊക്കിയെന്നാണ് ആക്ഷേപം. 4:50 സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ഇരുവരും കാണും. ഇതിനു മുന്നോടിയായി AICC ആസ്ഥാനത്തെത്തി കെ സി വേണുഗോപാലിനെയും കേരളത്തിന്റെ ചുമതലയുള്ള താരിഖ് അൻവറിനെയും നേതാക്കൾ കണ്ടു. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടില്ലെങ്കിലും ഗ്രൂപ്പുകൾ രൂക്ഷമായ സാഹചര്യവും നേതൃത്വത്തെ ധരിപ്പിക്കും. ഞാനൊക്കെ രാഹുൽജിനെ കണ്ട കാര്യമുണ്ട്, അത് സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. അത് നിങ്ങളുടെ ഷെയർ ചെയ്യേണ്ട വിഷയമല്ല, അത് ഒത്തിരി പാർട്ടിയുടെ അന്യർ അഭ്യന്തര കാര്യങ്ങളാണ്. അത് അവൻ്റെ മറ്റൊന്ന് യൂത്ത് കോൺഗ്രസിന്റെ എലക്ഷൻ കിട്ടാനൊന്നും ഞങ്ങൾക്ക് താല്പര്യമൊന്നുമില്ല. സുധാകരനും സതീശനും ഒപ്പമാണ് ഹൈക്കമാൻഡ് നേതൃത്വമെന്ന് കെ സി വേണുഗോപാൽ വ്യക്തമാക്കി. എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് എന്ത് കമ്മ്യൂണിസമാണെന്ന്. എനിക്ക് മനസ്സിലാവുന്നില്ല, ആരെയും ഒരു കോൺഗ്രസ്സുകാരനെയും സർക്കാരിന്റെ വേട്ടയാടലിന് വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. പിന്നെ KPCC പ്രസിഡന്റിന്റെ കാര്യം പറയാനുണ്ടോ? CPM ദേശീയ നേതൃത്വം ഈ നിലപാട് വ്യക്തമാക്കണം. എന്തുകൊണ്ട് BJPയുടെ പ്രസിഡന്റിനെതിരായിട്ടുള്ള കേസ് പ്രൊസീഡ് ചെയ്തില്ല കേരളത്തിൽ? എന്തുകൊണ്ട് കോൺഗ്രസ് പ്രസിഡന്റിനെ മാത്രം അറസ്റ്റ് ചെയ്യാനും ആ കേസ് കള്ളക്കേസ് കൊടുക്കാനും ശ്രമിച്ചു? കേസുകളുടെ പശ്ചാത്തലത്തിൽ KPCC അധ്യക്ഷ പദവി ഒഴിയാൻ കെ സുധാകരൻ നേരത്തെ ഹൈക്കമാൻഡ് നേതൃത്വത്തെ സന്നദ്ധത അറിയിച്ചിരുന്നു. തുടരാനാണ് നേതൃത്വം നിർദ്ദേശിച്ചത്. സുധാകരൻ തുടരുന്നതിൽ ഗ്രൂപ്പുകൾക്ക് എതിർപ്പില്ലെന്നും AICC മനസ്സിലാക്കി. എന്നാൽ സുധാകരൻ മാറി നിൽക്കേണ്ടി വന്നാലുള്ള സാഹചര്യത്തെക്കുറിച്ചും ഹൈക്കമാൻഡ് വിലയിരുത്തിയെന്ന് സൂചനയുണ്ട്. ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. തമിഴ്നാട്ടിൽ വീട്ടമ്മമാർക്ക് സെപ്റ്റംബർ 15 മുതൽ ശമ്പളം. റേഷൻ കാർഡിൽ പേരുള്ള മറ്റു വരുമാനമില്ലാത്ത വീട്ടമ്മമാർക്ക് പ്രതിമാസം 1000 രൂപ വീതം ലഭിക്കും. മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. DMK നേതാക്കളെ ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര ഏജൻസികളുടെ നീക്കം ശക്തമാകുമ്പോഴാണ് ക്ഷേമ പദ്ധതികൾ വിപുലീകരിക്കാനുള്ള സ്റ്റാലിന്റെ തീരുമാനം. DMKയുടെ പ്രധാന തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്ന പദ്ധതി നടപ്പാക്കാൻ വൈകുന്നത് വിമർശിക്കപ്പെട്ടിരുന്നു. ഉത്തരേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ കനത്ത മഴ. ഹിമാചൽ പ്രദേശിലെ സോലാനിൽ മേഘവിസ്ഫോടനമുണ്ടായി. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ 6 പേർ മരിച്ചു. പ്രളയം തുടരുന്ന അസം ഉൾപ്പെടെയുള്ള വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. ഹിമാചൽ പ്രദേശിലെ സോലാനിൽ ഇന്നലെയുണ്ടായ മേഘവിസ്ഫോടനത്തെ തുടർന്ന് ഷിംല, കുളു, മണ്ഡി ജില്ലകളിൽ കനത്ത മഴ പെയ്യുകയാണ്. നിരവധി വീടുകളിൽ വെള്ളം കയറി. മഴക്കെടുതിയിൽ 6 പേർ മരിക്കുകയും 10 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മണ്ണിടിച്ചിലിനെ തുടർന്ന് ചണ്ഡീഗഡ് മണാലി റോഡിലെ ഗതാഗതം തടസ്സപ്പെട്ടു. മണ്ഡി, കുളു റോഡും മലവെള്ളപ്പാച്ചിലിനെ തുടർന്ന് തടസ്സപ്പെട്ടു. ഉത്തരാഖണ്ഡിൽ മഴക്കെടുതിയിൽ 2 പേർ മരിച്ചു. ജമ്മുകാശ്മീരിലെ റംബാനിൽ മഴയെ തുടർന്ന് സ്കൂളുകൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജമ്മു ശ്രീനഗർ ദേശീയപാതയിലേക്ക് മണ്ണിടിഞ്ഞ് വീണതിനാൽ വാഹനങ്ങൾ കുടുങ്ങി. അസമിൽ 500,000 പേരെയാണ് പ്രളയം ബാധിച്ചത്. സംസ്ഥാനത്തെ 9 ജില്ലകളിൽ പ്രളയം ജനജീവിതത്തെ ബാധിച്ചു. ലോവർ അസം മേഖലയിലാണ് വെള്ളപ്പൊക്കം കൂടുതൽ ബാധിച്ചത്. ദില്ലിയിലും ഉത്തർപ്രദേശിൻ്റെ അതിർത്തി മേഖലകളിലും ഹരിയാനയിലും ഇന്നും മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യത. ഇടുക്കി ജില്ലയിൽ നാളെ ഓറഞ്ച് അലർട്ട്, 8 ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ടുമുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ഇന്ന് ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങൾ മീൻപിടുത്തത്തിന് വിലക്ക് തുടരുകയാണ്. പുതിയ അധ്യയന വർഷത്തിലും സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഉച്ചഭക്ഷണ വിതരണത്തിലെ പ്രതിസന്ധിക്ക് പരിഹാരമില്ല. ഉച്ചഭക്ഷണത്തിന് അനുവദിക്കുന്ന തുക ഉയർത്തണമെന്നാവശ്യപ്പെട്ട് പ്രധാന അധ്യാപകർ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. പച്ചക്കറി ഉൾപ്പെടെയുള്ള സാധനങ്ങളുടെ വില കുതിക്കുമ്പോൾ ഉച്ചഭക്ഷണം നൽകാനായി സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കി കടക്കെണിയിലായിരിക്കുകയാണ് പ്രധാന അധ്യാപകർ. വിദ്യാഭ്യാസ മന്ത്രി മുതൽ മുഖ്യമന്ത്രി വരെയുള്ളവർക്ക് നിവേദനം. പ്രത്യക്ഷ സമരം, പ്രതിഷേധം പല വഴിക്കറിയിച്ചിട്ടും സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള ഉച്ചഭക്ഷണത്തിന് നൽകേണ്ട തുക വർദ്ധിപ്പിക്കാൻ സർക്കാർ തയ്യാറായില്ല. ഇതോടെ ഈ അധ്യയന വർഷത്തിലും ഉച്ചഭക്ഷണ കാര്യത്തിൽ പ്രധാനാധ്യാപകർ നെട്ടോട്ടമോടുകയാണ്. ഉച്ചഭക്ഷണത്തിനായി സർക്കാർ നൽകുന്ന തുക വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട പ്രധാനാധ്യാപകർ നൽകിയ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. കേസ് ഈ ആഴ്ച വീണ്ടും പരിഗണിച്ചേക്കും. സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള ഉച്ചഭക്ഷണത്തിന് നൽകേണ്ട തുക 2016 സർക്കാർ നിശ്ചയിച്ചത്. ഉച്ചഭക്ഷണ വിതരണത്തിന്റെ മുഴുവൻ ചുമതലയും പ്രധാനാധ്യാപകർക്കും. 150 കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ഒരു കുട്ടിക്ക് 8 രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്.
500 കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലാണെങ്കിൽ ഒരു കുട്ടിക്ക് 7 രൂപ, അതിനു മുകളിൽ കുട്ടികളുണ്ടെങ്കിൽ 6 രൂപയും. ഈ തുക കൊണ്ട് ഉച്ചഭക്ഷണം മാത്രമല്ല, ആഴ്ചയിൽ 2 ദിവസം പാലും മുട്ടയും നൽകണം. വിലവർദ്ധന രൂക്ഷമായ സാഹചര്യത്തിൽ ഇതെങ്ങനെ സാധ്യമാകുമെന്നാണ് പ്രധാനാധ്യാപകർ ചോദിക്കുന്നത്. ഇതിപ്പോൾ ഈ വർഷം ഇങ്ങനെ തന്നെ പോകുന്ന ഒരു അവസ്ഥയിലാണെങ്കിൽ പ്രധാന അധ്യാപകരൊക്കെ തന്നെ കടക്കണിയിലേക്ക് പോകുന്ന ഒരു പ്രയാസത്തിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ പണം കിട്ടാൻ അതാത് മാസം നമുക്ക് അഡ്വാൻസ് ആയിട്ട് ഈ പണം ലഭിക്കുന്നില്ല. ആ മാസം ലഭിച്ചില്ലെങ്കിൽ തൊട്ടടുത്ത മാസം പോലും ലഭിക്കാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം ചില സ്കൂളുകൾ മുട്ടയും പാലും വിതരണം ചെയ്യുന്നത് നിർത്തിയിട്ടുണ്ട്. ഉച്ചഭക്ഷണ വിതരണത്തിന്റെ ചുമതലയിൽ നിന്നും മാറ്റണമെന്ന ആവശ്യവും പ്രധാനാധ്യാപകർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അക്കാദമിക് കാര്യങ്ങൾക്ക് സമയം കിട്ടുന്നില്ലെന്നാണ് ആക്ഷേപം. പി.എൽ കിരൺ, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. മുൻ എസ്എഫ്ഐ നേതാവ് നിഖിൽ തോമസിനെതിരായ വ്യാജ ഡിഗ്രി കേസിലെ സുപ്രധാന തെളിവായ കലിംഗ സർവകലാശാലയുടെ പേരിലുള്ള ബിരുദ സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റും കിട്ടിയതോടെ പോലീസ് അന്വേഷണം ഊർജിതമായി. വ്യാജരേഖ നിർമ്മിച്ച കൊച്ചിയിലെ ഒറിയോൺ എന്ന മാൻ പവർ റിക്രൂട്ട്മെന്റ് ഏജൻസിയിൽ നിഖിലിനെ എത്തിച്ച് താമസിയാതെ തെളിവെടുക്കും. വ്യാജ ഡിഗ്രി തയ്യാറാക്കാൻ സഹായിച്ച എസ്എഫ്ഐ കായംകുളം ഏരിയ കമ്മിറ്റി മുൻ പ്രസിഡന്റ് അബിൻ സി രാജിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങളും തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് ആലപ്പുഴ കായംകുളം മാർക്കറ്റ് റോഡിലെ വീട്ടിൽ നടത്തിയ റെയ്ഡിലാണ് വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റും കണ്ടെത്തിയത്. മുറിയിലെ അലമാരയിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു ഇത്. വ്യാജ ഡിഗ്രി വിവാദം പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ ഒളിവിൽ പോകേണ്ടി വന്നതിനാൽ നിഖിലിന് സർട്ടിഫിക്കറ്റുകൾ നശിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. 4 മാസം മുമ്പ് നിഖിലിനെതിരെ വ്യാജ ഡിഗ്രി ആരോപണം സംബന്ധിച്ച് കായംകുളം CPM ഏരിയ കമ്മിറ്റിക്ക് പരാതി ലഭിച്ചപ്പോൾ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ 3 മാസം കഴിഞ്ഞിട്ടും നിഖിൽ അതിന് തയ്യാറായിരുന്നില്ല. തുടർന്ന് SFI ഏരിയ സമ്മേളനത്തിൽ വിഷയം ചർച്ചയാവുകയും ഏരിയ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനത്തു നിന്ന് മാറ്റുകയും ചെയ്തിരുന്നു. പിന്നീട് SFI ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിലും വിഷയം ചർച്ചയായി. അന്ന് SFI ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു നിഖിൽ. പുതിയ ജില്ലാ കമ്മിറ്റിയുടെ പാനൽ തയ്യാറാക്കാനായി CPM SFI ഫ്രാക്ഷൻ കമ്മിറ്റി ചേർന്നപ്പോൾ നിഖിലിനോട് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ ജില്ലാ സെക്രട്ടറി ആർ നാസറും SFI ഫ്രാക്ഷന്റെ ചുമതലയുള്ള സെക്രട്ടറിയേറ്റ് അംഗം കെ.എച്ച് ബാബുജാനും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ തുല്യതാ സർട്ടിഫിക്കറ്റ് മാത്രമാണ് അവിടെയും ഹാജരാക്കിയത്. ഡിഗ്രി സർട്ടിഫിക്കറ്റ് സർവകലാശാലയിലാണെന്നും ഹാജരാക്കാൻ കൂടുതൽ സമയം വേണമെന്നും ആവശ്യപ്പെട്ടു. എന്നാൽ പാർട്ടി ഇതിന് തയ്യാറായില്ല. നിഖിലിനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്തു. വ്യാജ ഡിഗ്രി തയ്യാറാക്കാൻ സഹായിച്ച SFI കായംകുളം ഏരിയ കമ്മിറ്റി മുൻ പ്രസിഡന്റ് അബിൻ സിരാജിനെ നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങളും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ആലപ്പുഴയിൽ നിന്നും സലാം പി ഹൈദ്രോസ്, ഏഷ്യാനെറ്റ് ന്യൂസ്. മണിപ്പൂരിൽ കലാപം തുടരുമ്പോൾ സാഹചര്യം പ്രധാനമന്ത്രിയെ ധരിപ്പിച്ച അമിത്ഷാ. വിദേശ പര്യടനത്തിന് ശേഷം മടങ്ങിയെത്തിയ മോദിയുമായി അരമണിക്കൂറിലേറെ അമിത്ഷാ കൂടിക്കാഴ്ച നടത്തി. സാധ്യമായ എല്ലാ ഇടപെടലുകളും നടത്തിയിട്ടുണ്ടെന്ന് അമിത്ഷാ വിശദീകരിച്ചു. കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ മന്ത്രിമാരുടെ യോഗം വിളിച്ചും പ്രധാനമന്ത്രി സ്ഥിതി വിലയിരുത്തി. അതേസമയം മെയ്തേ കുക്കി വിഭാഗങ്ങളുമായി സമാധാന ചർച്ച തുടരാനാണ് മണിപ്പൂർ മുഖ്യമന്ത്രി ബിരേൻ സിംഗിന് അമിത്ഷാ നൽകിയിരിക്കുന്ന നിർദ്ദേശം. പ്രതിഷേധിക്കുന്ന വനിതാ സംഘടനയായ ബേബീസിനെ ചർച്ചയ്ക്ക് വിളിക്കാനും അമിത്ഷാ നിർദ്ദേശിച്ചിട്ടുണ്ട്. വേണ്ടി വന്നാൽ അമിത്ഷാ സംഘടനാ പ്രതിനിധികളെ പ്രത്യേകം കാണും. കൂടുതൽ സേനകളെ തൽക്കാലം അയക്കേണ്ടതില്ല എന്നും നിലവിലെ സേനാവിന്യാസം തൃപ്തികരമാണെന്നുമാണ് വിലയിരുത്തൽ. വിദ്യാഭ്യാസ മന്ത്രിയെ കരിങ്കൊടി കാണിക്കാൻ ശ്രമിച്ച MSF പ്രവർത്തകരെ പോലീസ് കൈവിലങ്ങണിയിച്ച സംഭവത്തിൽ ശക്തമായ പ്രതിഷേധവുമായി മുസ്ലിം ലീഗ്. രാജഭക്തി കാട്ടുന്ന പോലീസ് ഭരണം മാറുമെന്ന കാര്യം ഓർമ്മിക്കണമെന്നായിരുന്നു ലീഗ് നേതാക്കളുടെ മുന്നറിയിപ്പ്. പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് MSF പ്രവർത്തകർ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പ്ലസ് വൺ സീറ്റ് വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ കൊയിലാണ്ടിയിൽ കരിങ്കൊടി കാണിക്കാനെത്തിയ MSF ക്യാമ്പസ് വിംഗ് ജില്ലാ കൺവീനർ അഫ്രിൻ, മണ്ഡല സെക്രട്ടറി ഹസീഫ് എന്നിവരെയായിരുന്നു പോലീസ് ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുത്തതും പിന്നീട് വിലങ്ങണിയിച്ച് പൊതുജനമധ്യത്തിലൂടെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോയതും. സംഭവത്തിന്റെ ദൃശ്യങ്ങളും വാർത്തകളും പുറത്തു വന്നതോടെയാണ് ലീഗ് നേതാക്കളും പ്രവർത്തകരും ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഭരണം മാറുമെന്ന കാര്യം പോലീസുകാർ ഓർമ്മിക്കണമെന്നായിരുന്നു PMA സലാമിന്റെ മുന്നറിയിപ്പ്. പോലീസ് പിണറായി വിജയന്റെ കൂലിപ്പട്ടാളമായി മാറിയെന്നായിരുന്നു MK മുനീറിന്റെ ആരോപണം. SFI പ്രവർത്തകർ എന്തു ചെയ്താലും പരവതാനി വിരിച്ച് സ്വീകരിക്കുന്ന പോലീസ് ന്യായമായ അവകാശങ്ങൾക്കായി പ്രതിഷേധിച്ച വിദ്യാർത്ഥി നേതാക്കളെ തീവ്രവാദികളെ പോലെയാണ് കൈകാര്യം ചെയ്തത്. പണിയെടുക്കാൻ അറിയാത്തവരെ അത് പഠിപ്പിക്കുക തന്നെ ചെയ്യുമെന്നും ഇത് ചെയ്തവരെല്ലാം ഇക്കാര്യം കുറിച്ചു വയ്ക്കാനുമായിരുന്നു മുനീറിന്റെ മുന്നറിയിപ്പ്. ഇവിടെ ഒരു പന്തിയിൽ രണ്ട് രീതിയിൽ വിളമ്പുന്ന ഒരു അവസ്ഥയാണുള്ളത്. SFI ഒരു നീതിയും MSF വേറൊരു നീതിയുമാണ്. നാട്ടിൽ ഉള്ളവരെ മുഴുവൻ പീഡിപ്പിക്കുകയും എന്നിട്ട് അമേരിക്കയിൽ പോയി തള്ളുകയും ചെയ്യുന്ന ആ ഒരു അവസ്ഥ ഇനി കേരളത്തിൽ വെച്ചു പൊറുപ്പിക്കാൻ പറ്റില്ല. SFI മുന്നിൽ നട്ടെല്ല് വിളിക്കുന്ന കേരള പോലീസിന്റെ ആവേശം പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകളോട് വേണ്ടെന്നായിരുന്നു സംഭവത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം.
പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് MSF പ്രവർത്തകർ കോഴിക്കോട് കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് ബാരിക്കേഡ് ഉയർത്തി തടഞ്ഞു. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച ഏതാനും പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തു. പിടിവലിക്കിടെ ചിലർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വിഷയത്തിൽ വരും ദിവസങ്ങളിലും പ്രതിഷേധം തുടരാനാണ് MSFന്റെയും യൂത്ത് ലീഗിന്റെയും തീരുമാനം. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ റിപ്പോർട്ട്. മാധ്യമപ്രവർത്തകർക്കെതിരെ എടുത്ത കള്ളക്കേസുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേരള പത്രപ്രവർത്തക യൂണിയന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി. ഏഷ്യാനെറ്റ് ന്യൂസ് ചീഫ് റിപ്പോർട്ടർ അഖില നന്ദകുമാറിനെതിരെ അടക്കം മാധ്യമപ്രവർത്തകർക്കെതിരായുള്ള കള്ളക്കേസുകൾ പിൻവലിക്കുക, സെക്രട്ടേറിയറ്റ് പ്രവേശനം പുനഃസ്ഥാപിക്കുക, നിയമസഭയിലെ ക്യാമറ വിലക്ക് നീക്കുക, പെൻഷൻ വർധന നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് KUWJ മാർച്ച് സംഘടിപ്പിച്ചത്. കേരളത്തിൽ നടക്കുന്നത് അപ്രഖ്യാപിത സെൻസർഷിപ്പാണ്. വാർത്ത റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിലും ന്യൂസ് അവറിൽ ചർച്ച നടത്തിയതിന്റെ പേരിലുമെല്ലാം കേസെടുക്കുകയാണെന്നും മാർച്ച് ഉദ്ഘാടനം ചെയ്ത രമേശ് ചെന്നിത്തല പറഞ്ഞു. ഏത് ഗവൺമെന്റ് ഭരിച്ചാലും മാധ്യമപ്രവർത്തകന്മാർക്ക് ആ ഒരു പരിരക്ഷയും പരിഗണനയും കൊടുത്തുകൊണ്ടിരുന്നു എന്നൊരു വസ്തുതയാണ്. ഇന്ന് ആ സ്വാതന്ത്ര്യമാണ് ഇവിടെ വെട്ടിച്ചുരുക്കപ്പെടുന്നത്. ജനാധിപത്യത്തിന്റെ ഏറ്റവും കരുത്തുള്ള ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് നമ്മളെല്ലാവരും അഭിമാനിക്കുന്ന മാധ്യമപ്രവർത്തകന്മാരുടെ ഈ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള വെല്ലുവിളി ആരോഗ്യപരമായി ആരോഗ്യമുള്ളൊരു ജനതയ്ക്ക് ചേർന്നതല്ല, ജനാധിപത്യ സംവിധാനത്തിന് ചേർന്നതല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏഷ്യാനെറ്റ് ന്യൂസ് ചീഫ് റിപ്പോർട്ടർ അഖില നന്ദകുമാറിനെതിരെ കേസെടുത്തതിനെ അപലപിച്ച് NBTA. പോലീസ് നടപടി നിയമപ്രക്രിയയുടെ ദുരുപയോഗവും സംശയാസ്പദവുമാണ്. രാഷ്ട്രീയ ആരോപണമെന്ന് വ്യക്തമായി ചൂണ്ടിക്കാട്ടി റിപ്പോർട്ട് ചെയ്ത വിഷയത്തിലാണ് അഖിലക്കെതിരെ കേസെടുത്തത്. മാധ്യമങ്ങളെ നിശബ്ദരാക്കാനും സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിൽ ഇടപെടാനുള്ള ശ്രമം അപലപനീയമാണ്. കേസിൽ തുടർ നടപടികളെല്ലാം ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് NBTA മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ഗോഡൌണിൽ യുവതി പീഡനത്തിനിടയായ സംഭവത്തിൽ പ്രതി കിരണിനെ അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കും. പ്രതിയുടെ ഫോണിൽ നിന്ന് കണ്ടെടുത്ത പീഡന ദൃശ്യങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. ഒരു രാത്രി മുഴുവൻ അതിക്രൂരമായ പീഡനത്തിനാണ് യുവതി ഇരയായത്. ശനിയാഴ്ച രാത്രി 9:00 പ്രതിയായ കിരൺ ഈ യുവതിയുമായി ഇവിടേക്ക് വരുന്നത്. ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുകയായിരുന്നു. യുവതിയെ ബലമായി ഭീഷണിപ്പെടുത്തി മറ്റും ഇയാൾ ബൈക്കിൽ കയറ്റി കൊണ്ടുവരികയായിരുന്നു. ഇവിടെ എത്തിച്ചതിന് ശേഷം ഈ കാണുന്ന കെട്ടിടത്തിൽ വെച്ചാണ് യുവതിയെ അതിക്രൂരമായി പീഡിപ്പിച്ചത്. കൈകാലുകൾ കെട്ടിയിട്ടായിരുന്നു പീഡനം. ഇന്നലെ രാവിലെ 6:00 കെട്ടഴിച്ച് രക്ഷപ്പെട്ട യുവതിയുടെ നിലവിളി കേട്ട് നാട്ടുകാർ എത്തിയപ്പോഴാണ് സംഭവം പുറം ലോകം അറിയുന്നത്. വിവസ്ത്രയായ യുവതി നാട്ടുകാരോട് വസ്ത്രം ചോദിച്ചു, സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. ഇതോടെ നാട്ടുകാർ ഗോഡൌൺ വളഞ്ഞു. പോലീസിനെ വിവരം അറിയിച്ചു. ആളുകളൊക്കെ എല്ലാവരും ഓടി, കൊച്ചും കുട്ടി എല്ലാവരും ഓടി. ബിളി കേട്ടുണ്ട്, ഒരു കാലം ഇല്ലാത്ത ബിളി. എന്റെ കാലത്ത് 6:00 വിളിച്ചാൽ ബിളിനെ എന്താ ചെയ്യണം? അങ്ങനെ ചെന്നപ്പോ ഇതാണ് കാര്യം. കിരണിന്റെ അച്ഛനാണ് കാർഷിക ആവശ്യങ്ങൾക്കായി ഗോഡൌൺ പണയത്തിനടുത്ത് നടത്തുന്നത്. പതിവായി കിരണാണ് ഇവിടെ വരാറുള്ളത്. കാട് പിടിച്ചു കിടക്കുന്ന ആളൊഴിഞ്ഞ പറമ്പിലേക്ക് പെട്ടെന്ന് ആരുടെയും ശ്രദ്ധ പതിയാറില്ല. ഇത് കണക്കുകൂട്ടി മനഃപൂർവ്വം യുവതിയെ ഇവിടെ എത്തിച്ച് ഉപദ്രവിക്കുകയായിരുന്നു. യുവതിയുടെ സ്വകാര്യ ഭാഗങ്ങളിലും തലയ്ക്കും മുഖത്തും കൈക്കും പരിക്കുണ്ട്. വിശദമായ പരിശോധനയ്ക്ക് ശേഷം യുവതിയെ വീട്ടിലേക്ക് മാറ്റി. ഫോണിലെ പീഡന ദൃശ്യങ്ങൾക്കൊപ്പം പ്രതിയുടെയും യുവതിയുടെയും ബോഡി സാമ്പിളുകളും പ്രധാന മെഡിക്കൽ തെളിവുകളാക്കും. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. ന്യൂസ് എട്ട് അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് ഏഷ്യാനെറ്റ് ന്യൂസ് .com സന്ദർശിക്കുക. ഇടവേളയ്ക്ക് ശേഷം ചുറ്റുവട്ടവുമായി അമീന, നമസ്കാരം.